ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ കായ്പൊള റെസിപ്പി ആയിട്ടാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കായ്പൊള ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾ സാധാരണ കഴിക്കുന്ന കായ്പൊളയേക്കാളും വളരെ ഡിഫറൻ്റ് ആണ്. കായ്പോള നമ്മുടെ മലബാറിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. നമ്മൾ ഇഫ്താറിനേക്ക് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ വീഡിയോ അതിന്നിട്ട് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താ നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് രണ്ട് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം അത്യാവശ്യം പഴുത്തതാണ്, നല്ല പഴുത്തത് എടുത്താലും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതുപോലെ മുറിച്ചെടുക്കുക, നടുക്കൊന്ന് മെരിഞ്ഞ് സൈഡ് തിരിച്ച് പിന്നെ നടുക്കൊന്ന് മെരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇടുക. തീരെ ചെറുതാവാൻ പാടില്ല, അത്യാവശ്യം കുറച്ച് വലുപ്പത്തിന് തന്നെ കട്ട് ചെയ്തിടുക. നല്ല തീരെ ചെറുതായി പോയാലും നമുക്കത് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പരുവം കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് രണ്ട് പഴം അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ മണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ റൈസിൻസ് എടുത്തിട്ടില്ല, കാഷ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റൈസിൻസും കൂടി എടുക്കുക. ഇത് രണ്ടും നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുക്കുക. നല്ല കരിഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കോരിയെടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾ റീസൺസ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ചെയ്യുക. അതിനുശേഷം പഴം ഇട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ആ ഒരു കളർ ചേഞ്ച് ഒന്ന് വന്നാൽ മതി. ആ ഒരു രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത് എപ്പോഴും ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് എപ്പോഴും ഇട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഇത് ഫുള്ള് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, ഇതിന് ആവശ്യത്തിന് ഒരു പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ. തേങ്ങ ചിരുകിയതും കൂടി നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും. ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര ഉരുമ്പോഴത്തേക്കും ഈ തേങ്ങയും പഴവും കൂടി ആയിട്ട് നല്ലോണം റോസ്റ്റായി വരും. എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ഉടഞ്ഞു പോകരുത്, പഴം അതിൻ്റെ പീസസ് അതുപോലെ തന്നെ കിടക്കണം. ആ ഒരു രീതിക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് മുട്ടയാണ്. ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തേക്കുന്നതുകൊണ്ട് നാല് മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മുട്ട, ആ ഒരു കണക്കിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോണം. അപ്പോൾ നാല് മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ആദ്യം. ഇനി നമ്മുടെ കായ്പൊളയ്ക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഏലക്ക പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ ഒരു മിക്സഡ് ജാറിലോട്ട് നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിൻ്റെ പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി ഇട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി. ഇത് രണ്ടും ഒരുപോലെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക്കൽ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റർ ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്താലും മതിയോ. ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ബൗളിലോട്ട് തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നല്ല തണുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂന്ന് പകുതി കാഷ്യൂ, ബാക്കി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, പകുതി കാഷ്യൂ കൊണ്ട് എടുത്ത് ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് നെയ്യ് തടവി കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ പീസസ് ഒന്ന് കിടക്കാതെ, ഏത്തപ്പഴത്തിൻ്റെ പീസസ് ഒന്ന് കിടക്കാതെ ഈ മുട്ടയുടെ ആ ഒരു ലെവലിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിലൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അടുപ്പിൽ നല്ല തീയാണ് വരുന്നതെങ്കിൽ, സിമ്മിലിട്ടാലും നല്ല തീയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ദോശക്കല്ല് വയ്ക്കാം. അല്ല, ചെറിയ ഫ്ലെയിമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞ ടൈമിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. എന്നിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ സെയിം നെയ്യ് തേച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് കുക്കായി വരും. അത് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷന് വേണ്ടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. റെസിപ്പിക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.